എല്ലാവർക്കും ഹോളിഡേസ് ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കൊക്കം സിറപ്പ് കൊണ്ട് നല്ലൊരു വെറൈറ്റി ഡ്രിങ്ക് ഉണ്ടാക്കാം. കൊക്കം സോഡയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കൊക്കം സിറപ്പ് വളരെ ഹെൽത്തിയാണ്, ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ്. ആഹാരത്തിന് ശേഷം ആൾക്കാർ ഇത് ഇതിൻ്റെ ജ്യൂസ് കുടിക്കാറുണ്ട്. നാട്ടിലിപ്പോൾ ഒരുപാട് കൃഷി ചെയ്യുന്നൊരു ഫ്രൂട്ടാണ് മാംഗോസ്റ്റീൻ. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ വൈറ്റ് പാർട്ട് ഉണ്ടല്ലോ, അതാണ് കഴിക്കുന്നത്. അത് നല്ലൊരു പുളിയും മധുരവും ഒക്കെ ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഈ മാംഗോസ്റ്റീൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട കൊക്കം എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടുണ്ട്. അതിൻ്റെ സിറപ്പാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അത് കൂടുതലും നമ്മുടെ ഈ കൊങ്കൺ സൈഡിലൊക്കെയാണ് കണ്ടുവരുന്നത്. നമ്മുടെ നാട്ടിലെ കൊടംപുളിയില്ലേ, അതുപോലെ തന്നെയാണ് ഈ കൊക്കവും. ഇതിൻ്റെ പുറത്തെ തോട് ഉണക്കിയിട്ട് മീൻകറിയിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മളീ കൊടംപുളി യൂസ് ചെയ്യുന്ന പോലെ തന്നെ കർണാടക ബോർഡറിലും അതുപോലെ തന്നെ ഗോവ മഹാരാഷ്ട്ര സൈഡിലൊക്കെ ഈ മീൻകറിയിൽ കൊടംപുളിക്ക് പകരം യൂസ് ചെയ്യുന്ന ഈ കൊക്കവാണ്. ഈ കൊക്കം സോഡ റെസിപ്പി വളരെ സിമ്പിളാണ് കേട്ടോ. ഇനി നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് ഏകദേശം 2 ടേബിൾ സ്പൂൺ കൊക്കം സിറപ്പ് എടുക്കാം. ഈ കൊക്ക സിറപ്പ് നല്ല റെഡ് കളറിലുള്ള സിറപ്പാണ്. അതിന് ചെറിയൊരു മധുരവും കുറച്ചൊരു ഉപ്പ് രസവും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പുളി ആവശ്യമാണ്. അപ്പോൾ അതിന് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ ഓരോരോ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ചാറ്റ് മസാല. ചാറ്റ് മസാല എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ആ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഒരു നുള്ള ചാറ്റ് മസാല ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഒരു നുള്ള ചാറ്റ് മസാല ചേർത്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പുതിനയും ഇഞ്ചിയും കൂടെ ചതച്ചത്. അങ്ങനെ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അതിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമുക്ക്. ഇനി നല്ല തണുപ്പ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കസ്കസും കൂടെ ആഡ് ചെയ്താൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഇനി ഇതിലേക്ക് നല്ല തണുത്ത സോഡ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കൊക്കം സോഡ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.